ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമിഴിലേയും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വിഭായുടെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിഭാ സോപ്പിൻ്റെ കുറച്ച് റിവ്യൂസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുപരി നാൽപ്പരാമാതി തൈലത്തിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രൊഡക്റ്റൊക്കെ വന്നിട്ട് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ആയിരുന്നു. അപ്പം കുറേ പേര് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി അവരുടെ സ്റ്റാഫ് വല്ലതാണോ, ചേച്ചിക്ക് അവർ എത്ര രൂപയാണ് തരുന്നത്, ഇതൊക്കെ വെറുതെ ഫേക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തിനായാലും ഇതുപോലത്തെ ഉള്ള സത്യം അത് തുറന്ന് പറഞ്ഞേക്കാം. എത്രയെന്ന് വെച്ചിട്ടാണ് ഈ കമൻസൊക്കെ കേട്ടിട്ട് റിപ്ലൈയും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ വിചാരിക്കും ഫേക്കാന്നൊക്കെ വിചാരിക്കില്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിനേക്കുള്ള ഒരു ആൻസറായിട്ട് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനു മുൻപ് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. ഈ കോട്ടയ്ക്കിൽ എന്താണ് അല്ലെങ്കിൽ അവരുടെ ആയുർവേദശാല എന്താണെന്ന് അറിയാം നമുക്ക് അല്ലേ. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും അറിയാത്ത ആൾക്കാരാണ് ഈ കമൻസിൽ വന്നിട്ട് ഇങ്ങനത്തെ കമൻസൊക്കെ വന്നിട്ട് ഇടുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ആദ്യം തന്നെ പറയാം, ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് സെൻ്ററാണ് ഈ കോട്ടയ്ക്കൽ ആയുർവേദശാല എന്ന് പറയുന്നത്. ശരിക്കും ഇത് കേരളത്തിൽ ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. അവിടെ കോട്ടയ്ക്കൽ എന്ന സ്ഥലത്താണ് ഈ ഒരു ഹെൽത്ത് സെൻറ്റർ ഉള്ളത്. അപ്പോൾ ഈ ഹെൽത്ത് സെൻറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദ മരുന്നുകളും ആധികാരിക ചികിത്സകളൊക്കെ ലഭിക്കുന്ന ഒരു ശാലയാണ് ഈ കോട്ടയ്ക്കൽ ആയുർവേദശാല എന്ന് പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താ ഞാൻ പറയാം, നല്ല എന്ന് വെച്ചാൽ ഫേമസ് ആയിട്ടുള്ളതാണ്. ഞാൻ പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ഇവരുടെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ കയറി ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിലും അതിൻ്റെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ആദ്യം കോട്ടയ്ക്കൽ എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ആദ്യം തന്നെ കോട്ടയ്ക്കലിന് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്, ഈ കോട്ടയ്ക്കൽ ആയുർവേദശാലയ്ക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്റ്റുകളിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ഞാൻ എൻ്റെ വീഡിയോയിൽ എല്ലാ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് കയറി കാണുക. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് കയറി നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കമൻ്റാണ് ഞാൻ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ അവരുടെ സ്റ്റാഫാണോ എന്നുള്ളത്. അതിനുള്ള കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഞാൻ അവരുടെ ഒരു കസ്റ്റമറാണ് എന്നത് മാത്രമാണ്, മനസ്സിലായില്ലേ. ഞാൻ അവരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും എനിക്ക് അവരെ നേരിട്ടില്ല. എനിക്ക് അവരുമായിട്ട് എന്താ മലപ്പുറം ജില്ലയിലാണ് അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഞാൻ അവിടെ പോകും, അവരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും എനിക്കില്ല. ഞാൻ എന്താ പറയുക, ഞാൻ അവരുടെ പ്രൊഡക്റ്റ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഞാൻ പ്രസവ സമയം കഴിഞ്ഞ ആ ഒരു ടൈമിൽ കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ കുളി 41 ദിവസത്തെ കുളിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള അവരുടെ കുഴമ്പും തൈലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് ടൈമിൽ ഈ കഴുത്തിന് ചുറ്റും നല്ല ബ്ലാക്ക്, ദേഹമൊക്കെ നല്ല ഡാർക്കായിരുന്നു, കുറച്ചുകൂടെ ഡാർക്കായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ യൂസ് ഈ ഒരു തൈലവും കുഴമ്പും ഒക്കെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് അപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു ഇത് മനസ്സിലായത്, ഇതിൻ്റെ എത്രമാത്രം നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ഇത് ഈ തൈലങ്ങളൊക്കെ തരുന്നുണ്ട് എന്നുള്ളത്. അതിപ്പോൾ ഈ കോട്ടയ്ക്കൽ ആയുർവേദശാലയെക്കുറിച്ച് ഒരുപാട് റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ലതാണ്. നമുക്ക് നോർമലി നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ ഇടുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞു ഞാൻ വെറുതെ പറയുന്നതാണ് ഫേക്കാണെന്നൊക്കെ. ഒരിക്കലും അല്ല, ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഓരോ വീഡിയോസും ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ ഓരോ വീഡിയോസും ഞാൻ ഇടുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ അവരുടെ സ്റ്റാഫ് എന്നുള്ളതല്ല, ഞാൻ സ്റ്റാഫേ അല്ല കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാര്യം, അവരെനിക്ക് എത്ര രൂപ തരുന്നുണ്ടെന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അവരുടെ സ്റ്റാഫല്ല, പിന്നെ എങ്ങനെയാണ് അവരെനിക്ക് കാശ് തരിക, ഒന്ന് മനസ്സിലാക്കിയ നന്നായിരിക്കും. അതായത് ഞാൻ എൻ്റെ കയ്യിലെ ക്യാഷ് വെച്ചിട്ടാണ് അവരുടെ ഫാർമസിയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക, എനിക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് വാങ്ങാം, എന്നിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങാറില്ല. ഞാൻ അങ്ങോട്ട് കാശ് കൊടുത്ത് അവരുടെ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ മാത്രം ഞാൻ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളുമാണ് ഇടുന്നത്. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാതെ എനിക്ക് കോട്ടയ്ക്കൽ ആയുർവേദശാലയായിട്ട് യാതൊരു നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനും വരുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അവരെനിക്ക് യാതൊരു ക്യാഷും എനിക്ക് അവർ എന്തോ സ്പോൺസർ ചെയ്യുന്നതുമില്ല. പിന്നെ ഇതിൽ ഞാനിടുന്ന ഓരോ
വീഡിയോസും യാതൊരു കാരണവശാലും അവരുടെ സ്പോൺസറിങ് വീഡിയോയും അല്ല. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇത് മലപ്പുറംകാർ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. അപ്പം ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചെറിയ വീഡിയോ ആണ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.